ആദ്യമായിട്ട് ജയിൻ പ്രേക്ഷകർക്ക് എന്റെ സലാം, അസ്സലാമു അലൈക്കും. നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അതായത് ഇന്നലെ ഫെബ്രുവരി 6 എന്റെ 26-ാം ജന്മദിനമായിരുന്നു. അപ്പം 26 വർഷം ഞാൻ ജീവിച്ചിട്ട് ഞാൻ ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കണ്ണു കാണാത്തവരുടെ ലോകം എന്ന് പറഞ്ഞൊരു ലോകമില്ല. സത്യം പറഞ്ഞാൽ കണ്ണു കാണുന്നവരുടെ ലോകത്ത് ജീവിക്കേണ്ടവർ തന്നെയാണ് കണ്ണു കാണാത്തവരും. അതായത് കണ്ണു കാണാത്തവരുടെ ലോകം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരുതരം ഒരു ഒറ്റപ്പെടുത്തൽ പ്രയോഗമാണ് ശരിക്കും. കാഴ്ചയില്ലാത്തവർക്കും കൂടി അങ്ങനെ ഒരു ഞങ്ങളുടെ ലോകം എന്നുള്ളൊരു ഫീലിംഗ് വന്നാൽ അത് ഒറ്റപ്പെടലിന്റെ തീവ്രതയും ആഴവും വർദ്ധിപ്പിക്കുകയുള്ളൂ. അപ്പൊ കണ്ണു കാണാത്തവർ ജീവിക്കേണ്ടതും വിജയിക്കേണ്ടതും സന്തോഷിക്കേണ്ടതും വിഷമിക്കേണ്ടതും കണ്ണു കാണുന്നവരുടെ ലോകത്ത് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴാണ് കണ്ണു കാണാത്ത എന്നല്ല ഏത് വൈകല്യമുള്ള ഒരാളും അയാളുടെ യാത്ര, വിജയയാത്ര ആരംഭിക്കുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തിരിച്ചറിവ് ആദ്യം വന്നത് എന്റെ രക്ഷിതാക്കൾക്കാണ്. എന്റെ ഉപ്പ ശ്രീമാൻ കെ നിസാർ, ഉമ്മ സഫിയ നിസാർ, എന്റെ വല്യുപ്പ ശ്രീമാൻ പി സി ഉമ്മറുകുട്ടി, എന്റെ അമ്മാവന്മാര്, എന്റെ ബന്ധുക്കള്, സുഹൃത്തുക്കള്, പിന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെയേറെ സ്വാധീനം ചെലുത്തിയ പുലാമന്തോളിലുള്ള ശ്രീമാൻ PT സൈതലവി ഉസ്താദ്, വടകരയിലെ ജനാബ് VK അബ്ദുൽ അസീസ് മാഷ്, എറണാകുളത്ത് എന്റെ പിതാവിന്റെ സുഹൃത്തായ ശ്രീമാൻ PM അബ്ദുസലാം, അദ്ദേഹത്തിന്റെ അനുജന്മാര്, അദ്ദേഹത്തിന്റെ ഭാര്യ, കുടുംബം, മകള്, അങ്ങനെ ഒരു വലിയൊരു വിഭാഗം എനിക്ക് കിട്ടിയ എല്ലാ സന്തോഷത്തിനും പുറകിലുണ്ട്. പിന്നെ അടുത്തായി ഞാൻ ഈ JNU വന്നതിന് ശേഷമുള്ള എന്റെ JNU സുഹൃത്തുക്കള്, കേരളത്തിലെ എന്റെ കൂടെ പഠിച്ച, ഇന്നും എന്നോട് കോണ്ടാക്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയില്ലാത്ത എന്റെ സഹോദരങ്ങള്, എന്റെ സുഹൃത്തുക്കള്. അപ്പം ഞാൻ സന്തോഷിക്കുമ്പോഴൊക്കെ ഇവരെന്നേക്കാൾ സന്തോഷിക്കുകയും ഞാൻ വിഷമിക്കുമ്പോഴൊക്കെ ഇവരെന്നെ സമാധാനിപ്പിക്കുകയും ചെയ്തവരാണ്. അപ്പോ ഏതൊരു വൈകല്യമുള്ള ഒരാൾക്കും ഏതൊരു പോരായ്മയുള്ള ഒരാൾക്കും ലഭിക്കേണ്ടതായ എല്ലാവിധ പരിഗണനകളും അല്പം കൂടുതൽ തന്നെ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പിന്നെ ഒരു ഈ പരീക്ഷണത്തെ അതിജീവിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവശാൽ വളരെ എളുപ്പമായിരുന്നു. ഈ പേര് പറഞ്ഞവര് കൂടാതെ എന്റെ അധ്യാപകര്, എന്റെ ഞാൻ പഠിച്ച തായപ്പള്ളി ഭാഗം JBE സ്കൂൾ വടകര, ഞാൻ പഠിച്ച കൊളത്തറ അന്ധവിദ്യാലയം, ഞാൻ പഠിച്ച വടകര MUM മാനാറു ലുലു മദ്രസ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള്, ഞാൻ പഠിച്ച പ്രീ ഡിഗ്രിക്ക് പഠിച്ച സർസൈദ് കോളേജ്, ഡിഗ്രിക്ക് പഠിച്ച എറണാകുളം മഹാരാജാസ് കോളേജ്, ഞാൻ PG പഠിച്ച ഡൽഹി JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഞാൻ ഒരു വർഷം ജോലി ചെയ്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പിന്നെ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ദയാൽ സിംഗ് കോളേജ്, ഇവിടെയുള്ള അധ്യാപകരും പിന്നീട് എന്റെ കൊലീഗുകളായ അധ്യാപക സുഹൃത്തുക്കളും ഇവിടുത്തെ വിദ്യാർത്ഥികളും, ഇവരൊക്കെ ഒരു കാഴ്ചയില്ലാത്ത ഒരാളാണ് ഞാൻ. അല്പം കഴിവുകളൊക്കെ അനുഗ്രഹിച്ച് നൽകപ്പെട്ട ഒരാളാണ് ഞാൻ. ഇത് നൽകാൻ അവനവന്റെ സഹായം, ഓരോരുത്തരുടെയും സഹായം ഈ വ്യക്തിക്ക് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് എന്നെ സഹായിച്ചവരാണ്. പിന്നെ സർവോപരി എന്റെ മതവിദ്യാഭ്യാസം ആരംഭിച്ച വടകര ബുസ്താനുൽ ഉലൂം മദ്രസ, ഞാനൊരു നാട്ടിൽ എനിക്കുള്ളതായി അംഗീകരിക്കപ്പെട്ട കഴിവുകളെല്ലാം ആദ്യമായിട്ട് വികസിപ്പിക്കപ്പെടുന്നത് വടകര ബുസ്താനുൽ ഉലൂം മദ്രസയിൽ വെച്ച് PT സൈതലവി ഉസ്താദിന്റെ ശിക്ഷണത്തിലാണ്. റബീഉൽ അവ്വലിലാണ് ഞാൻ ഈ പ്രസംഗത്തിനും ഖിറാഅത്തിനൊക്കെ പങ്കെടുത്തിട്ടാണ് ഞാൻ ഒരു ആളുകളിടയിൽ അറിയപ്പെടുന്ന ഒരു പയ്യനായി, ഒരു കുട്ടിയായി. അതല്ല, അങ്ങനെ ആ ഒരു പങ്കാളിത്തമാണ് പിന്നെ എന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാക്കി മാറ്റിയത്. എനിക്ക് സഹായം കിട്ടാൻ, എനിക്ക് ആളുകളുടെ സഹായവും സഹകരണവും പ്രോത്സാഹനം, സർവോപരി പ്രോത്സാഹനവും കിട്ടാൻ
എന്റെ സകല ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും അല്ലെങ്കിൽ നാട്ടിലുള്ളവരുടെയും സുഹൃത്തുക്കളുടെയും ഒരു പിന്തുണ. അത് ഇന്നും ഞാൻ ആ പിന്തുണയെ വല്ലാതെ ആശ്രയിക്കുന്നു. അതിലുള്ളതിൽ ഞാൻ അങ്ങനെ ഒരു പിന്തുണയുള്ളതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്നെപ്പോലുള്ള ഓരോരുത്തർക്കും ആർക്കാണോ കഴിയുന്നത് അവർക്ക് ഈ പിന്തുണ കിട്ടണം, ഇങ്ങനൊരു സഹായം കിട്ടണം എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം എന്നെപ്പോലെ എല്ലാവരും ഞാൻ പ്രത്യേകിച്ച് വിജയിച്ചു എന്ന് കരുതുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് എ ലോങ് വേ, ഇറ്റ്സ് ലോങ് വേ ടു ഇൻഷാ അല്ലാ. അള്ളാഹ് അനുഗ്രഹിച്ചാൽ ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ലക്ഷ്യങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹങ്ങളുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായും മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. അത് എൻ്റെ രക്ഷിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പിന്നെ നേരത്തെ പറഞ്ഞ പി ടി സൈദലവി ഉസ്താദ്, ഈ അബ്ദുൽ അസീസ് മാഷ്, എന്നെ പഠിപ്പിച്ച കാഴ്ചയില്ലാത്ത അധ്യാപകനായ ശ്രീമാൻ സി കെ അബൂബക്കർ സാറ്, കേരള ഫെഡറേഷൻ ഓഫ് ലോയേഴ്സിന്റെ പ്രസിഡന്റ്, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച മൊയ്തുട്ടി സാറ്, എറണാകുളത്തെ സലാംക, എന്റെ ഹൈസ്കൂൾ അധ്യാപകർ, ഇവരെല്ലാം വളരെ ശ്രദ്ധേയരായ വ്യക്തികളാണ് എന്റെ ജീവിതത്തിലെ. ഇതുപോലെ ഓരോ വ്യക്തികളെയും ഞാൻ എന്നെ പോലുള്ള കാഴ്ചയില്ലാത്തവർക്ക് ആശംസിക്കുന്നു. ഇതുപോലുള്ള ഓരോ വ്യക്തികളുടെയും സഹായം. '89 ആണ് ഞാൻ എന്റെ സ്കൂൾ വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം തുടങ്ങുന്നത്. ഈ അബ്ദുൽ എന്റെ വീട്ടിൽ ഞങ്ങൾ 6 മക്കളാണ്. ഞാനാണ് മൂത്തയാൾ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ തന്നെ ആദ്യത്തെ കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വിദ്യാഭ്യാസം തരേണ്ടതിനെ കുറിച്ച് രക്ഷിതാക്കൾക്ക് ചില ആത്മവിശ്വാസക്കുറവില്ലെങ്കിലും ചില ഉത്കണ്ഠകളുണ്ടായിരുന്നു. അത് മാറ്റി വടകര തായപ്പള്ളി ഭാഗം, മനാറുൽ ഇസ്ലാം സഭയുടെ വടകര മനാറുൽ ഇസ്ലാം സഭയുടെ കീഴിലുള്ള തായപ്പള്ളി ഭാഗം ജെ ബി സ്കൂളിലെ പ്രധാന അധ്യാപകനായ ഈ അബ്ദുൽ അസീസ് മാഷയുടെ പ്രേരണയിൽ എന്റെ പിതാവ് എന്റെ രക്ഷിതാക്കൾ എന്നെ അവിടെ ചേർത്തു. എന്റെ താഴെയുള്ള രണ്ട് പേർക്ക് കാഴ്ചയുടെ പ്രശ്നമുണ്ട്. അപ്പോ അങ്ങനെ അത് ചേർത്ത് സ്കൂൾ വിദ്യാഭ്യാസം. അതിനു മുമ്പേ തന്നെ 1988 എനിക്ക് 4 വയസ്സുള്ളപ്പോ എന്റെ മതവിദ്യാഭ്യാസം പി ടി ശ്രീധരവി ഉസ്താദിന്റെ ഗാർഹിക ശിക്ഷണത്തിൽ, ട്യൂഷനിൽ മുന്നോട്ട് പോയിരുന്നു. പക്ഷെ എന്റെ അനൗദ്യോഗിക വിദ്യാഭ്യാസം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാല് എന്റെ പിതാവ് ഗൾഫിലാണ് ജോലി ചെയ്തത്. അദ്ദേഹം എന്നെ മലയാളത്തിൽ, ഇംഗ്ലീഷിലും ഹിന്ദിയിലും അറബിയിലും 100 വരെ എണ്ണാൻ പഠിപ്പിക്കുന്നത് മുതലാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനൗദ്യോഗിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ അനൗദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് എന്റെ ഉപ്പയും എന്റെ ഉപ്പാപ്പയും ഗ്രാൻഡ്ഫാദറും പിന്നെ എന്റെ ഉമ്മയും എല്ലാം നല്ല രാഷ്ട്രീയ താല്പര്യമുള്ളവരായിരുന്നു, രാഷ്ട്രീയ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരായിരുന്നു. 1988 ഇന്ത്യയിലും കേരളത്തിലും പൊതുവെ രാഷ്ട്രീയ ചർച്ചകൾ, ചൂടേറിയ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഇവർ എനിക്ക് എന്റെ ശ്രദ്ധ അതിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ഇവർ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എന്റെ 4 വയസ്സ് ശരിക്കും ഒരു കരിയർ ഗ്രോത്തിന്റെ തുടക്കമാണ്. പിന്നെ ഞാൻ മദ്രസയിലും സ്കൂളുകളിലുമായി 93 വരെ നാട്ടിൽ പഠിച്ചു. പിന്നീട് കാഴ്ചയില്ലാത്തവർക്ക് ആവശ്യമായ ചില പ്രത്യേക സ്കില്ലുകൾ പരിശീലിക്കാനായി ബ്രെയിലി ലിപിയിലുള്ള എഴുത്തും വായനയും പിന്നെ സമൂഹവുമായുള്ള കൂടുതലുള്ള ഇടപെടലും ഒരു ഹോസ്റ്റൽ ജീവിതം ഒക്കെ പരിശീലിക്കാനായി ഞാൻ 5 മുതൽ 7 വരെ കൊളത്തറ താഴെപ്പള്ളി ഭാഗം, സോറി, കൊളത്തറ അന്ധവിദ്യാലയത്തിൽ, കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി കാലിക്കറ്റ് ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ നടത്തുന്ന കൊളത്തറ അന്ധവിദ്യാലയത്തിൽ ഞാൻ 3 വർഷം പഠിച്ചിരുന്നു. എന്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു കാലം. അത് ശരിക്കും സഹജീവി എന്നെ പോലുള്ള കാഴ്ചയില്ലാത്തവരെ കാണുന്നു. കാഴ്ച ഇല്ലാത്ത അധ്യാപകരുടെ സ്കില്ല് ഞാൻ അവരുടെ ആ ഒരു സാധാരണ രീതിയിലുള്ള നടത്തവും അവരുടെ പെരുമാറ്റവും അവരുടെ കഴിവ് പ്രകടനങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെ സർവോപരി മതസ്വാതന്ത്ര്യത്തിന്റെ പാഠങ്ങൾ പഠിക്കുന്നതും അവിടെ നിന്നാണ്. അതായത് സാമൂഹിക ജീവിതത്തിന്റെ പാഠങ്ങൾ അവിടെ നിന്ന് പഠിച്ചു. 96 ഞാൻ അവിടുന്ന് തിരിച്ചു വന്നു. 8 മുതൽ 10 വരെ MUM ഹയർ സെക്കൻഡറി സ്കൂൾ പഠിച്ചു. അവിടെയും വളരെ അവിടെ 1999 SSLC കരിയറിൽ കേരളത്തിൽ കാഴ്ചയില്ലാത്തവരുടെ ടോപ്പറായും പിന്നെ പൊതുവെ ആ സ്കൂളിലെ ടോപ്പറായിട്ട് 506 മാർക്കോട് ഞാൻ SSLC പാസ്സായി. പ്രീ ഡിഗ്രി സരസമയിലേക്ക് പോയി. അവസാനത്തെ പ്രീ ഡിഗ്രി തേർഡ് ഗ്രൂപ്പ് ബാച്ചായിരുന്നു ഞാൻ. അവിടെ ഞാൻ 62% മാർക്കിൽ പ്രീ ഡിഗ്രി പാസ്സായി. പക്ഷെ അതിനേക്കാൾ ഉപരി പ്രീ ഡിഗ്രി സമയത്ത് ഞാൻ ഒരുപാട് പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കി, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, കൂട്ടുകാരെ കൊണ്ട് വായിപ്പിച്ചു. അപ്പോൾ ഒരു ഒരു കാഴ്ചപ്പാടുകളുടെയൊക്കെ ഒരു രൂപീകരണം നടക്കുന്നത്. പിന്നെ
ഇപ്പിടിയൊരു കാലത്താണ്. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞ എന്റെ പിതാവിന്റെ ആത്മസുഹൃത്തായ സലാമിക്കയുടെ കയ്യിൽ അദ്ദേഹം മരിച്ചുപോയി. 2008 നവംബറിൽ അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ആത്മാവിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന് ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ. അപ്പോ അദ്ദേഹത്തിന്റെ പ്രേരണ, അദ്ദേഹം എന്റെ പിതാവിന്റെ കഴിഞ്ഞ 30 വർഷമായിട്ട് എന്റെ പിതാവിന്റെ സുഹൃത്തായിരുന്നു. അത് ഞങ്ങൾ ജനിച്ച അത് വളരെ ഭയങ്കര ഒരു അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അവരുടെ ബന്ധുക്കൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ പ്രേരണയിൽ 2001 ഞാൻ മഹാരാജാസ് കോളേജ് എറണാകുളത്തിലേക്ക് പോയി. അപ്പൊ ഞാൻ അവിടെ ഹോസ്റ്റലിലായിരുന്നു. അവിടുന്ന് ഒരുപാട് സുഹൃത്തുക്കളെയും ഒരുപാട് പുസ്തകങ്ങളെയും ഒരുപാട് പുതിയ അധ്യാപകരെയൊക്കെ പരിചയപ്പെട്ടു. കൂടാതെ ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുമായിരുന്നു, എടപ്പള്ളി. അപ്പോ അത് അന്നുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന കുടുംബവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ ആ ഒരു സമയം എനിക്ക് സാധിച്ചു. 2004 ഞാൻ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ പാസ്സായി, 79% മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു ഞാൻ വളരെ നിർണായകമായ ഒരു സമയം എനിക്കുണ്ടായത് ജെ എൻ യുവിലേക്കുള്ള ഓൾ ഇന്ത്യ എൻട്രൻസ് പാസ്സായി പൊളിറ്റിക്കൽ സയൻസിന് സെൻട്രൽ ജെ എൻ യുവിലെ സെൻറ്റർ ഫോർ പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ MA വന്നു. ആദ്യമായിട്ടൊരു പുതിയ ഒരു ലോകത്ത് ജീവിക്കുന്നു, കമ്പ്യൂട്ടർ പഠിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടാക്കിയ, സ്വന്തമായിട്ട് പുസ്തകങ്ങൾ വായിക്കാൻ സഹായിച്ച കമ്പ്യൂട്ടർ പഠിക്കുന്നു. പിന്നെ നമ്മൾ അന്നുവരെ TVയിലും റേഡിയോയിലും ഒക്കെ മാത്രം കേട്ടുള്ള പ്രൊഫസർമാരെ അധ്യാപകരെയൊക്കെ നേരിട്ട് പരിചയപ്പെടുന്നു, അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നു. 2006 ഞാൻ ഒരു 73% മാർക്കോടുകൂടി എനിക്ക് അവിടുന്ന് PG പാസ്സാവാനുണ്ടായ ഭാഗ്യമുണ്ടായി. MPhil ഞാൻ അവിടെ ജെ എൻ യുവിൽ സെന്റർ ഫോർ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിൽ ചേർന്നു. ഞാൻ ഒരു കൊല്ലം മാത്രമേ പൂർത്തിയാക്കിയുള്ളൂ, കാരണം എന്റെ കരിയറിൽ ആദ്യമായിട്ട് ഒരുപാട് അലസ സ്വഭാവങ്ങൾ എനിക്ക് കടന്നുകൂടി. അപ്പോൾ ഒരു റിഫ്രഷിംഗ്, ഒരു ബ്രേക്ക്, അക്കാഡമിക് ബ്രേക്ക് വേണമെന്നുള്ള ഉദ്ദേശത്തിൽ, സ്റ്റഡിയിൽ ഒരു ബ്രേക്ക് വേണമെന്നുള്ള ഉദ്ദേശത്തിൽ 2007 ഞാൻ എന്റെ ആ പഠനം തൽക്കാലത്തേക്ക് അവിടെ ഉപേക്ഷിച്ചു നാട്ടിലെ യൂണിവേഴ്സിറ്റിയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അന്നുവരെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെസ്റ്റേഷൻ സ്റ്റഡീസ് ആയിരുന്ന അന്ന് പിന്നെ അന്ന് അത് രണ്ടാമത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആയി മാറിയ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഗസ്റ്റ് അധ്യാപകനായിട്ട് ചേരുകയാണ്. ഈ ജെ എൻ യുന്ന് വിട്ടുപോരാനുള്ള തീരുമാനം വളരെ അൺപോപ്പുലർ ആയിരുന്നു, ആർക്കും അത്ര താല്പര്യം ഉണ്ടായിരുന്ന തീരുമാനമല്ല. തികച്ചും സ്വാഭാവികമായ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, 80 ചെറുപ്പം മുതലേ രാഷ്ട്രീയത്തിലുള്ള നല്ല ശ്രദ്ധയും താല്പര്യവും ഉണ്ടായിരുന്നു. എന്നും വലിയവര് ചെറുപ്പത്തിലൊക്കെ ഞാൻ വലിയ ആളുകൾ ഈ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഞാൻ ചർച്ചകൾ കേൾക്കുമായിരുന്നു. അതുപോലെ ജെനുവിൻ പാഷൻ കൊണ്ടെടുത്തൊരു വിഷയമാണ്, ജെനുവിൻ താല്പര്യം കൊണ്ടെടുത്തൊരു വിഷയമാണ്. അങ്ങനെ അവിടെ ഗസ്റ്റ് ഫാക്കൽറ്റിയായി വർക്ക് ചെയ്തു. അപ്പോൾ 2007 ഞാനിവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഈ അധ്യാപക ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട്. ഞാൻ നെറ്റ് പാസ്സായിരുന്നു അതിനിടക്ക്. അപ്പോൾ 2008 മാർച്ചിൽ എനിക്കൊരു ഇന്റർവ്യൂ കാർഡ് വന്നു ഈ ദയാൽ സിംഗ് കോളേജിൽ, നമ്മളിപ്പോൾ ഇരിക്കുന്ന ദയാൽ സിംഗ് കോളേജിലേക്ക്. അവിടെ നിന്ന് ഞാൻ ഇന്റർവ്യൂ, വളരെ ടഫായൊരു ഇന്റർവ്യൂ ആയിരുന്നു. ഐ വാസ് ലക്കി ടു ബി സെലക്ടഡ്, പാസ്സായി. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു പെർമനന്റ് അധ്യാപകനായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്നത്. എന്റെ കരിയറിനെ സ്വാധീനിച്ച മറ്റു 2 പ്രധാന അധ്യാപകരെന്ന് പറയുന്നത് CK അബ്ദുൾ അബൂക്കർ സാറിന്റെ കാര്യം ഞാൻ പറഞ്ഞു, PT ശൈതല ഉസ്താദിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ എറണാകുളം മഹാരാജാസ് കോളേജിൽ എന്നെ പഠിപ്പിച്ച ശ്രീമാൻ ഡോക്ടർ VK നന്ദകുമാർ സാറ് എന്റെ അക്കാഡമിക് മെന്ററാണ്, അതേപോലെ ശ്രീ അശോക് കുമാർ സാറ്. ഈ 2 പേരുമാണ് ശരിക്കും പിന്നെ എന്നെ എനിക്ക് പെർസ്യൂട്ട് ഓഫ് എക്സലൻസ് എന്നുള്ള ഒരു വാല്യൂ, അതൊരു നമ്മളെല്ലാവരും നമ്മൾ ഓരോ വ്യക്തിക്കും വേണ്ടതായ ഒരു സാധനമാണ്, പെർസ്യൂട്ട് ഓഫ് എക്സലൻസ്. അതായത് ഏറ്റവും ഉയർന്നതിന് വേണ്ടിയുള്ള ആ ഒരു പെർസ്യൂട്ട്, ആ ഒരു ചലനം, ഡ്രൈവ്, അതെനിക്ക് തന്നത് ഇവർ 2 പേരുമാണ്. പിന്നെ എറണാകുളത്ത് എന്നെ പഠിപ്പിച്ച ജോസ് സാറ്, എറണാകുളത്ത് മഹാരാജാസിൽ എന്റെ കൂട്ടുകാരായിരുന്ന എന്റെ ക്ലാസ്സിലെ കൂട്ടുകാരായിരുന്ന രമ്യ, അജുമാനത്ത്, ഇവരൊക്കെ എന്റെ പഠനത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളവരാണ്. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തുമായിരുന്നു രമ്യയും ഞാനും ഒക്കെ ഒരുമിച്ചിരുന്ന്. പിന്നെ എന്റെ അവിടെ കാഴ്ചയില്ലാത്ത എന്റെ കൂട്ടുകാരായ രജനീഷ്, പ്രിയേഷ്, പിന്നെ സർസൈദുള്ളിൽ നിന്ന് ഞാൻ പരിചയപ്പെട്ട സിദ്ദീഖ്, ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ വളരെ വാല്യുബിൾ ആയിട്ട് കാണുന്ന ഒരുപാട് കൂട്ടുകാരാണ്. പിന്നെ എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ജെ എൻ യുവിൽ ഞാൻ പരിചയപ്പെട്ട TS മനു, എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ജെ എൻ യു എന്റെ ക്ലാസ്മേറ്റും ഇപ്പൊ ലേഡി ശ്രീറാം കോളേജിൽ വർക്ക് ചെയ്യുന്ന കാഴ്ചയില്ലാത്ത ഒരാളാണ്, അയാൾ പ്ലസ് ടുവിനും യൂണിവേഴ്സിറ്റി തരത്തിലൊക്കെ റാങ്ക് ജേതാവായ ശ്രീമാൻ മഹേഷ്. അപ്പം
കാഴ്ചയില്ലാത്തവരുടെ ഇടയിലും എനിക്ക് ഒരുപാട് മാതൃകകൾ ഉണ്ടായിരുന്നു. ഈ മഹേഷിനെയൊക്കെ ഞാൻ വളരെ ഈ ഞാൻ ഇച്ചിരി മോശമാകുമ്പോൾ ഞാൻ അവനെ കുറിച്ച് ഓർക്കും. അപ്പോൾ അങ്ങനെ പരസ്പരം ഒരു ഒരേ സമയം സപ്പോർട്ടായും റോൾ മോഡൽസ് ആയും എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, അധ്യാപകരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും ആ വെല്ലുവിളികളെല്ലാം വളരെ നന്നായി അതിജീവിക്കാൻ ഒരു ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഇനിയും സാധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം.